ഹലോ 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 എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ തളിപ്പറമ്പ്. പറയൂ, ഡേറ്റ് പറയൂ. 1974 ഡിസംബർ 25 രാത്രി 9:10. പുണർതം നക്ഷത്രം. ഭരണി നക്ഷത്രം. എന്താണ് അറിയേണ്ട കാര്യം പറയൂ. വ്യാഴത്തിൽ സ്വാപഹാരമല്ലേ നടക്കുന്നത്? വളരെയേറെ മനപ്രയാസം അനുഭവിക്കുമെന്നാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമല്ലേ, അതുകൊണ്ട് തന്നെ ഈ സ്വാപഹാരം കഴിയണം. എന്നാൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ഏഴാം മാസം കൊണ്ടൊരു മാറ്റം വരും. വ്യാഴത്തിന്റെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴദശ എന്ന് പറഞ്ഞാൽ അതിന്റെ, നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. വ്യാഴത്തിന്റെ സ്വാപഹാരം, അതിന്റെ വോളിയം കുറക്കുക ടിവിയുടെ. ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. അതായത് വ്യാഴത്തിന്റെ ദശയാണെങ്കിലും വ്യാഴത്തിന്റെ സ്വാപഹാരഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ സ്വാപഹാരം, അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ സ്വാപഹാരം ഒട്ടും ഗുണമുണ്ടാവില്ല. മാത്രമല്ല മാനസിക സമ്മർദ്ദം ഏറി നിൽക്കുന്ന സമയവും കൂടിയാണിത്. ഒരു വല്ലാത്ത ടെൻഷൻ, കടന്നാൽ ഉറക്കം വരാത്തൊരവസ്ഥ, ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടും. ഇത് അത് ഏഴാം മാസം കൊണ്ട് മാറ്റം വരും. അതെ, ജൂലൈ കൊണ്ട്. ഇതിപ്പോൾ മാർച്ചായില്ല, ഇനി 4 മാസം. അത് നാരായണ മന്ത്രം നന്നായി ജപിക്കണം. 1 നമോ നാരായണായ അത് തന്നെ ജപിച്ചുകൊണ്ടേയിരിക്കണം. അത് സമയത്തിൻ്റെ ആ വ്യാഴത്തിൻ്റെ ദോഷം മാറാൻ വേറെ വഴിയൊന്നുമില്ല. ഇപ്പം പെട്ടെന്ന് ഒരു ഗുണകരമായ ഒരു കാര്യവും ഞാൻ ഇവിടെ പറയാൻ ഞാൻ തയ്യാറല്ല. ഇല്ലാത്ത കാര്യം വെറുതെ പറഞ്ഞിട്ടെന്താണ്? അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ച് കാലം കൂടി ശ്രമിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും. ഓക്കെ ഓക്കെ ഓക്കെ.